നമസ്കാരം. പാകിസ്ഥാനിലെ കറാച്ചിയിലുണ്ടായ ചാവേർ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ചൈന തങ്ങളുടെ പൗരന്മാരുടെ മരണത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടെത്തി എത്രയും വേഗം കർശന ശിക്ഷ നൽകണമെന്ന് ചൈന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട് ചൈനയിലെ പാകിസ്ഥാൻ അംബാസഡറെ ചൈന വിളിപ്പിച്ചതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന ആക്രമണമാണ് നടന്നതെന്ന് വിദേശകാര്യ മന്ത്രി വു ജിയാങ് ഹാവോ പറഞ്ഞു. സംഭവത്തിൽ പാകിസ്ഥാൻ വിശദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിക്കണം. ഭീകരർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണം. പാകിസ്ഥാനിലെ ചൈനീസ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടി പാകിസ്ഥാൻ സ്വീകരിക്കണം. ചൈനീസ് പൗരന്മാരുടെ രക്തം ചിന്തിയത് വെറുതെ ആകരുത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കനത്ത വില നൽകേണ്ടി വരും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ പാകിസ്ഥാനിലെ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ ചൈനീസ് എംബസി സന്ദർശിച്ചു. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ഒരു ശക്തികളെയും അനുവദിക്കില്ലെന്നും ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനിലെ കറാച്ചി സർവകലാശാലയിൽ ചാവേറായി പൊട്ടിത്തെറിച്ച ഷാരി ബലൂച്ച് അഭിമാനമാണെന്ന് ഭർത്താവ്. സംഭവശേഷം ട്വിറ്ററിലൂടെയാണ് ഭർത്താവ് ഹബീദൻ ബഷീർ ബലോച്ച് സന്തോഷ പ്രകടനവുമായി രംഗത്ത് വന്നത്. ഇയാളുടെ പ്രതികരണം പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി എന്നെ സ്തബ്ധമാക്കി, എങ്കിലും ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുന്നു. മഹ്റോച്ചും മീസ് ഹസനും നല്ലവരായി വളരും. അമ്മയുടെ ചെയ്തിയിൽ അവർ എക്കാലവും അഭിമാനം കൊള്ളും. നീ തുടർന്നും ഒരു അഭിവാജ്യ ഘടകമായി ഞങ്ങളുടെ ജീവിതത്തിൽ തുടരും എന്നും ഹബീദൻ ബാഷ് ബലൂച്ച് പറയുന്നു. ഇന്നലെയാണ് കറാച്ചി സർവകലാശാലയ്ക്ക് മുൻപിൽ ഷാരി ബലൂച്ച് ചാവേറായി പൊട്ടിത്തെറിച്ചത്. ബലൂച്ച് ലിബറേഷൻ ആർമി സംഘത്തിലെ അംഗമാണ് ഷാരി. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. തങ്ങളുടെ ആദ്യത്തെ വനിതാ ചാവേറാണ് ഷാരി എന്നാണ് ആർമി വ്യക്തമാക്കിയത്. ചാവേറായി ഇവർ പൊട്ടിത്തെറിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാസമ്പന്നയാണ് പൊട്ടിത്തെറിച്ച ഷാരി എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ഷാരി എംഫിലിനാണ് പരിശ്രമിക്കുകയാണ്. പ്രദേശത്തെ ഒരു സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയെ ജോലിയും നോക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.